അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ മംഗൂസ് മൗലിദിന്റെ അർത്ഥവും വ്യാഖ്യാനവുമാണ് പറയാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വാലിഹായ അമലായി ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അത്തലഅ ഫീ ഷഹ്രി റബീഉൽ അവ്വൽ قمر نبي الهدى واوجد نوره قبل خلق العالم وسماه محمد صلى الله عليه وسلم. സന്മാർഗ പ്രവാചകരാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റബീഉൽ അവ്വലിൽ വെളിവാക്കിയ അല്ലാഹുവിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു. ആ പുണ്യഭൂമേനിയുടെ പ്രകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തെ പടക്കുന്നതിന് മുമ്പ് തന്നെ സൃഷ്ടിക്കുകയും തങ്ങൾക്ക് മുഹമ്മദ് എന്ന് നാമം നൽകുകയും ചെയ്തിരിക്കുന്നു. വഅഖ്റജഹു ഫീ ആഖിരി സമാനി കമാ ഖദ്ദറ വഅബ്ദ. അല്ലാഹു അവന്റെ മുൻ ഉദ്ദേശാനുസൃതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ത്യയുഗത്തിലേക്ക് നിയോഗിച്ചിരിക്കുന്നു. വഅൽബസഹു ഖൽഅത്തൽ ജമാലില്ലതി ലം യുൽബിസ്ഹ അഹദ. മാത്രവുമല്ല, മറ്റാരും അണിഞ്ഞിട്ടില്ലാത്ത വസ്ത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഫൗലിദ ബിവജ്ഹിൻ അഖ്ജല ഖമറം വഫർഖദ. തന്മൂലം ജ്യോതിർഗോള നക്ഷത്രങ്ങളെ ലജ്ജിപ്പിക്കുന്ന മുഖത്തോടുകൂടി അവിടുന്ന് പ്രസവിക്കപ്പെട്ടു. അലാ ഹുവല്ലദി തവസ്സല ബിഹി ആദമു അലൈഹിസ്സലാം. അറിയുക, ആരാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ആ പുണ്യ പ്രവാചകരെ കൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗവാസ സന്ദർഭത്തിൽ തവസ്സുൽ ചെയ്തിരിക്കുന്നത്, സഹായത്തേട്ടം നടത്തിയിരിക്കുന്നത്. വഫ്തഖറ ബികൗനിഹി വാലിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവാകാൻ ഭാഗ്യം സിദ്ധിച്ചതിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അഭിമാനം പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വസ്തഗാഥ ബിഹി നൂഹ് അലൈഹിസ്സലാം ഫനജ മിനർ റദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹായ മർത്തിച്ചിട്ടുണ്ട്. അതുമൂലം അവിടുന്ന് അഖില വിപത്തുകളിൽ നിന്ന് മോചനം നേടുകയുമുണ്ടായി. വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ ഫആദ വസാറ ലഹ്ബുഹ മുഹമ്മദ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അഗ്നിയിലകപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭ അവിടുത്തെ മുതുകിലുണ്ടായിരുന്നു. അത് കാരണം അതിന്റെ തീജ്വാല പൊലിഞ്ഞടങ്ങുന്നതായി തീർന്നു, അഥവാ കെട്ടുപോയി. വറഅത്തു ഉമ്മുഹു ആമിനത്തു റളിയല്ലാഹു അൻഹ ഹീന ഹമലത് ബിഹി മലായികത്തുസ് സമാഇ മദദ. അവിടുത്തെ മാതാവ് ആമിന ബിവി റളിയല്ലാഹു അൻഹ വാനലോകത്തുള്ള മലായിക സമൂഹത്തെ കൂട്ടം കൂട്ടമായി കണ്ടിരുന്നു. ودخل عليها الانبياء وهم يقولون لها اذا وضعت الشمس الفلاح والهدى فسميه محمد. അവർ ബീവിയോട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു, വിജയസന്മാർഗ സൂര്യനെ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് എന്ന് നിങ്ങൾ പേര് നൽകണം. قال الله سبحانه وتعالى قال الله عز وجل لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. الله سبحانه وتعالى പറയുന്നു, തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂൽ വന്നു കിട്ടിയിരിക്കുന്നു. മാത്രമല്ല, അവിടുന്ന് നിങ്ങൾ സന്മാർഗികളായി തീരാൻ അത്യധികം ആഗ്രഹമുള്ളവരും മുഅ്മിനീങ്ങളോട് വളരെ അലിവുള്ളവരും കൃപയുള്ളവരുമാകുന്നു. വറുവിയാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ കുന്തു നൂറൻ ബൈന യദൈല്ലാഹി അസ്സ വജൽ ഖബ്ല അൻ യഖ്ലുഖ ആദമ അലൈഹിസ്സലാം ബിഅൽഫൈ ആം യുസബ്ബിഹുല്ലാഹ ദാലിക നൂർ വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇങ്ങനെ നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ ആദം നബി അലൈഹിസ്സലാമിനെ
സൃഷ്ടിക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രകാശമായിരുന്നു. ആ പ്രഭ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിയിരുന്നു. ആ പ്രകീർത്തനം മാതൃകയാക്കിക്കൊണ്ട് മലക്കുകളും തസ്ബീഹ് ചൊല്ലിയിരുന്നു. فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فهبطني الله في صلب آدم عليه السلام إلى الأرض അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ ആ പ്രകാശത്തെ അവരുടെ ആദം അലൈഹിസ്സലാമിനെ പടക്കാൻ ഉപയോഗിച്ച കളിമണ്ണിൽ ചേർത്ത് പിന്നീട് ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിലൂടെ എന്നെ അള്ളാഹു ഭൂമിയിൽ ഇറക്കി, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കി. വജഅലനി ഫിസ്സഫീനതി ഫീ സുൽബി നൂഹിൻ അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിലായിരുന്നപ്പോൾ അവരുടെ മുതുകിലും എന്നെ ഹാജറാക്കിയിരുന്നു. വജഅലനി ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഖുദിഫ ബിഹി ഫിന്നാർ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിടപ്പെട്ടപ്പോൾ ഞാൻ അവരുടെ മുതുകിലുമുണ്ടായിരുന്നു. വലം യസൽ യൻഖുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമി സക്കിയത്തി ത്വാഹിറ ഹത്ത അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത്. വിശിഷ്ടവും മഹത്വവുമായ മുതുകുകളിലൂടെ പരിശുദ്ധവും പരിപാവനവുമായ ഗർഭപാത്രങ്ങളിലേക്ക് എന്നെ എൻ്റെ നാഥൻ നീക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എൻ്റെ മാതാപിതാക്കളിലൂടെ എന്നെ അള്ളാഹു ജനിപ്പിക്കുകയും ചെയ്തു. അവരിരുപേരെ മാതാപിതാക്കളെ ബോഷത്വം ബാധിച്ചിട്ടേയില്ല. അസ്സലാത്തു അലാ നബി വസ്സലാമു അലാ റസൂൽ അസ്സഫീഉൽ അബ്ത്വഹി വൽഹബീബിൽ അറബി. അള്ളാഹുവിൻ്റെ മിത്രമായ അറബിയും മക്കക്കാരനുമായ ശുപാർശകരും പ്രവാചകരുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അള്ളാഹുവിൻ്റെ സ്വലാത്തും സലാമും സദാ വർഷിക്കട്ടെ. അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. ഓ നബിമാരിൽ ഉത്കൃഷ്ടരായ എൻ്റെ നേതാവേ, നക്ഷത്രങ്ങൾക്കിടയിൽ പൂർണ്ണ ചന്ദ്രൻ വെളിവായ പോലെ എന്നല്ല, അതിലും ഉപരിയായി അവിടുന്ന് ഞങ്ങൾക്ക് ഉദയം ചെയ്തിരിക്കുന്നു. അൻത ഉമ്മുൻ അം അബുൻ മാറ ഐന ഫീഹിമ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഓ നബിമാരിൽ ഉത്കൃഷ്ടരായ എൻ്റെ നേതാവേ, അങ്ങ് ഞങ്ങളുടെ മാതാവോ പിതാവോ, അവരിൽ നിന്നുള്ള ഗുണം അങ്ങയുടെ നന്മയോട് സാദൃശ്യമായി ഞങ്ങൾ കാണുന്നില്ല. അഥവാ മനുഷ്യന് സ്വന്തം ശരീരത്തെക്കാളും മാതാപിതാക്കളെക്കാളും മാത്രമല്ല പ്രപഞ്ചത്തിലുള്ള സമസ്ത വസ്തുക്കളെക്കാളും പ്രിയം റസൂലിനോടായിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിൻ്റെ അഭിവാജ്യ ഘടകമാണത്. തൻ്റെ സമുദായത്തിന് വേണ്ടി, അവരുടെ ഐഹികവും പാരിത്രികവുമായ വിജയത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്ത അനുഗ്രഹങ്ങൾ വർണ്ണനാതീതമാണ്. നബി തങ്ങളോടുള്ള മഹബ്ബത്ത് പൂർണ്ണമായാൽ മാത്രമേ ഈമാൻ സമ്പൂർണ്ണമാകൂ. ഈമാൻ സമ്പൂർണ്ണമായാലേ പാരിത്രിക മോക്ഷം ലഭിക്കൂ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ നിന്ന് ആരും തന്നെ തനിക്ക് സ്വന്തം സന്താനത്തെക്കാളും മാതാപിതാക്കളെക്കാളും മറ്റെല്ലാ ജനങ്ങളെക്കാളും പ്രിയപ്പെട്ടവൻ ഞാനാകുന്നതുവരെ ഒരു യഥാർത്ഥ മുഅ്മിനാവുകയില്ല, പരിപൂർണ മുഅ്മിനാവുകയില്ല എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഒരു യഥാർത്ഥ മുഅ്മിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിരറ്റ സ്നേഹമുണ്ടാവാതിരിക്കില്ല. ഇല്ലെങ്കിൽ അവൻ പരിപൂർണ സത്യവിശ്വാസിയായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ ജീവിതചര്യ അക്ഷരാർത്ഥത്തിൽ പിൻപറ്റുക എന്നതാണ്. ഈ ഹദീസിൻ്റെ ആശയം തന്നെയാണ് ഈ ഈ പദ്യശകലവും ഉൾക്കൊള്ളുന്നത്. അൻത മുൻജീന ഗദാ മിൻ ശഫാഅതിക സ്വഫാ മല്ലന മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി. ഓ നബിമാരിൽ ഉത്കൃഷ്ടരായ എൻ്റെ നേതാവേ,
അങ്ങയുടെ തെളിഞ്ഞ ശുപാർശയാൽ അന്ത്യദിനത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അവിടുന്നാകുന്നു. ഞങ്ങൾക്ക് അങ്ങയെപ്പോലുള്ളവർ വേറെ ആരുമില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. ആരുമില്ല, നബി തങ്ങൾ മാത്രമേ അന്ന് ശുപാർശ ചെയ്യാനുള്ളൂ എന്നാണ് ഈ വരിയുടെ അർത്ഥം. മഹ്ശറാവൻ സഭയിലെ അത്യുഷ്ണത്തിലും വിഭ്രാന്തിയിലും കഴിയുന്ന ജനങ്ങൾ അന്നത്തെ കഷ്ടതയിൽ നിന്ന് മോചനം നേടാൻ പല പ്രവാചകന്മാരെയും സമീപിക്കും. അവരൊക്കെ വിവിധ ഒഴിവുകൾ പറഞ്ഞ് പിന്മാറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശുപാർശക്കുള്ള അധികാരം അള്ളാഹു നൽകും. അനേകം പാപികളായ സത്യവിശ്വാസികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്തും. ഈ വിഷയകമായി ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, പരലോകത്ത് ശുപാർശക്കുള്ള അധികാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടെന്ന കാര്യത്തിൽ മുസ്ലിം സമുദായം ഏകോപിച്ചിട്ടുണ്ട്. തങ്ങളുടെ നാഥൻ സ്തുതിക്കപ്പെട്ട സ്ഥാനത്ത് അങ്ങയെ അഥവാ നബി തങ്ങളെ നിയോഗിച്ചേക്കും എന്നും അതുപോലെ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംതൃപ്തി അടങ്ങുന്നത് വരെ പിന്നീട് അങ്ങയുടെ രക്ഷിതാവ് തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷഫാഅത്ത് എല്ലാം അധികാരം നൽകും എന്നൊക്കെയുള്ള ഖുർആൻ വാക്യങ്ങൾ ഇത് സംബന്ധിയുള്ളതാണ് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ നബിമാർക്കും ഉത്തരം ലഭ്യമാക്കുന്ന പ്രാർത്ഥനയുണ്ട്. അവരുടെ പ്രാർത്ഥനയെ അവർ വേഗം ഉപയോഗപ്പെടുത്തി ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തിന് ഷഫാഅത്ത് ചെയ്യാൻ വേണ്ടി എൻ്റെ പ്രാർത്ഥനയെ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. എൻ്റെ സമുദായത്തിൽ നിന്ന് അള്ളാഹുവിനെ കൊണ്ട് പങ്കു ചേർക്കാതെ മരിക്കുന്നവർക്ക് ആ ഷഫാഅത്ത് ഞാൻ നൽകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മുസ്ലിം റിവായത്ത് ചെയ്യുന്നുണ്ട്. അടുത്ത വരി, ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അസ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഓ നബിമാരിൽ ഉൽകൃഷ്ടരായ എൻ്റെ നേതാവേ, എണ്ണവും കണക്കുമില്ലാതെ പാപങ്ങളിൽ ഞാൻ അകപ്പെട്ടിരിക്കുന്നു. അതിൽ അങ്ങയോട് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു. അള്ളാഹു അല്ലാത്തവരോട് ആവലാതിപ്പെടാമോ? അതൊരു സംശയമാണ് ചിലർക്ക്. ആവലാതിയും അന്യായവും ഒക്കെ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നും അതിനാൽ മങ്കൂസ് മൗലിദ് അതിലെ ലക്കാസ് കൂഫീഹി എന്ന് പറഞ്ഞത് കടുത്ത ശിർക്കാണെന്നുമുള്ള വാദക്കാരുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണുക, വലൗ അന്നഹും ഇൻലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറ ലഹും റസൂൽ ലവജദുല്ലാഹ തവ്വാബ റഹീമ. ജനങ്ങൾ അവരുടെ ശരീരങ്ങൾ ആക്രമിച്ച് പാപം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുകയും അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടുകയും നബി തങ്ങൾ അവർക്ക് വേണ്ടി പാപമോചനത്തിന് ആവശ്യപ്പെടുകയും ചെയ്താൽ അള്ളാഹു അവൻ്റെ തൗബ സ്വീകരിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോ പാപികൾ അള്ളാഹുവിനോട് പാപം പുറത്തു കിട്ടാൻ പ്രാർത്ഥിക്കുന്നതിന് പുറമെ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്യായം ബോധിപ്പിക്കുക കൂടി ചെയ്യണമെന്നാണ് ഈ ഖുർആനിക വചനം നമ്മെ പഠിപ്പിക്കുന്നത്. മഴയ്ക്ക് ക്ഷാമം നേരിടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബികള് ആവലാതി പറഞ്ഞതായി ഷക്കന്നാസ് അറസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ ഹദീസിൽ കാണാം. ജനങ്ങൾ സഹാബികൾ നബി തങ്ങളോട് ആവലാതി ബോധിപ്പിച്ചു എന്ന് അബൂദാവൂദ് എല്ലാം നമുക്ക് കാണാൻ കഴിയും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതിപ്പെടൽ ബഹുമാനപ്പെട്ട ബഹുവനീയരായ സ്വഹാബാക്കളുടെ പതിവിൽപ്പെട്ടതാണ്. അത് ശിർക്കാണെന്ന ധാരണ നിരർത്ഥകമാണെന്നും നമുക്കിതിൽ നിന്നും വ്യക്തമായി മനസ്സിലാകും. നമുക്ക് പഴമ തന്നെ അവലംബിക്കാം, നവീനത ബിദ്അത്ത് നമുക്ക് വേണ്ട. അതുകൊണ്ട് സ്വഹാബത്തിൻ്റെ മാതൃകയാണ് നബിതങ്ങളോട് ഇങ്ങനെ നബിതങ്ങളോട് പോയി പരാതി ബോധിപ്പിക്കുന്നു എന്നുള്ളത്. അത് തന്നെ നമുക്ക് അവലംബിക്കാവുന്നതാണ്. ഇവരുടെ അർത്ഥം, ഓ പ്രവാചകരിൽ ഉത്കൃഷ്ടരായ എന്റെ നേതാവേ,
ഞങ്ങളുടെ കിതാബ് അഥവാ നന്മയും തിന്മയും ഒക്കെ റെക്കോർഡ് ചെയ്തു വെച്ച ആ ഗ്രന്ഥം ഉയർത്തുന്ന അത് ആ കിതാബ് ഉയർത്തുന്ന വിളംബരം ചെയ്യുന്ന ദിവസത്തിൽ ദാഹശമനാർത്ഥം അങ്ങയുടെ ഹഴുലിൽ നിന്ന് പാനം ചെയ്യാൻ തീർച്ചയായും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത വരി അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമതി മുഷ്ഫിഖ വഹ് ലനാ ഇല്ലാ അയാ സയ്യിദി ഖൈറൻ നബി. ഓ പ്രവാചകന്മാരിൽ ഉത്കൃഷ്ടരായ എൻ്റെ നേതാവേ, കൃപ ചെയ്തുകൊണ്ട് ഖിയാമത്ത് നാളിൽ ഔദാര്യമായി ഞങ്ങൾക്ക് ശുപാർശ ചെയ്യണമേ. അത് പായായിപ്പോയാൽ ഞങ്ങളുടെ കാര്യം വലിയ എത്രയോ ഭീകരമാണ്, നഷ്ടത്തിലാണ്. അസ്വലാത്തു അലൻ നബി കുല്ല വഖത്തിൻ ദായിമ ലാഹ നജ്മും ഫിസ്സമ സയ്യിദി ഖൈറൻ നബി. പ്രവാചകന്മാരിൽ ഉത്കൃഷ്ടരായ എൻ്റെ നേതാവേ, വാനലോകത്തുള്ള നക്ഷത്രങ്ങൾ പ്രശോഭിക്കുമ്പോയെല്ലാം എന്നെന്നും എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ സ്വലാത്ത് അത് വർഷിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്നാണ് ഇതിൻ്റെ ആശയം. ഇൻഷാല്ലാ അടുത്ത ഹദീസുകളൊക്കെ നമുക്ക് സമയം പോലെ ചെയ്യാം, ഒഴിവ് പോലെ ചെയ്യാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. വീഡിയോ ഉപയോഗപ്പെട്ടുവെങ്കിൽ, ഉപകാരപ്പെട്ടുവെങ്കിൽ നമുക്ക് നമ്മുടെ ബന്ധുക്കളിലേക്കും മറ്റുമൊക്കെ ഉപകാരപ്പെടുമെന്നുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.